കൃഷി രീതിയിലൂടെ നാട്ടുകാർക്കിടയിൽ വ്യത്യസ്തനാവുകയാണ് തൃശൂർ മാള മടത്തുംപടി സ്വദേശി ആൻ്റപ്പൻ. നമ്മുടെ നാടിനത്ര പരിചിതമല്ലാത്ത കൃഷി ഇനങ്ങളായ ഒലിവ്, ആപ്പിൾ, ഓറഞ്ച്, പ്ലം, പിസ്ത തുടങ്ങി നിരവധി വരുന്ന വിദേശ ഇനം പഴവർഗ്ഗങ്ങളുടെ അപൂർവ ശേഖരമാണ് ആൻ്റപ്പൻ്റെ 4 ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ വളരുന്നത്. ഇതുകൂടാതെ പരമ്പരാഗതമായി മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചീനവലയുടെ സാധ്യതകൾ മത്സ്യകൃഷിയിൽ പരീക്ഷിക്കുകയാണ് ആൻ്റപ്പൻ. തന്റെ 4 ഏക്കർ വരുന്ന കൃഷിയിടത്തിലെ മുഖ്യ വരുമാന മാർഗമാണ് മീൻ വളർത്തൽ. ഇവിടെയുള്ള കുളങ്ങളും തോടുകളും യോജിപ്പിച്ചാണ് മീൻ വളർത്തൽ. കട്ട്ല, രോഹു, കരിമീൻ, തിലോപ്പിയ തുടങ്ങിയ വിവിധ ഇനം മീനുകൾ ഇവിടെ വളരുന്നു. ഓറഞ്ചിനും പുറമെ മരുഭൂമിയിൽ വളരുന്ന ഈന്തപ്പന ഉൾപ്പെടെയുള്ള വിവിധ പഴങ്ങളും ആൻ്റപ്പൻ്റെ കൃഷിയിടത്തിലെ സമൃദ്ധമായ കൃഷി ഇനങ്ങളാണ്. പാരമ്പര്യമായിട്ട് കൃഷി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാരണന്മാരായിട്ട് ഇങ്ങനെ അപ്പൻ അപ്പച്ചനൊക്കെയായിട്ട് ഇങ്ങനെ കൃഷിക്കാർ തന്നെയാണ്. ഞങ്ങൾ നെൽകൃഷി ആയിരുന്നു ആദ്യം, പിന്നെ വാഴ, അതുപോലെ തന്നെ ചേന, പച്ചക്കറി എല്ലായിട്ടും ചെയ്യാറുണ്ട്. പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ മത്ത, കുമ്പളം, അങ്ങനെ പാവലം, പീച്ചി, അങ്ങനത്തെ എല്ലാ ഐറ്റങ്ങളും. പിന്നെ വാഴ ഇപ്പോൾ 3000 ത്തോളം വാഴ വെച്ചിട്ടുണ്ട്. പിസ്ത, അതുപോലെ തന്നെ ഓറഞ്ച്, അതൊക്കെ സമൃദ്ധിയായിട്ട് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. റംബൂട്ടാൻ ഇഷ്ടംപോലെയുണ്ട്. റംബൂട്ടാൻ യെല്ലോ, റെഡ്, അങ്ങനെ ഐറ്റങ്ങൾ. പിന്നെ വെറൈറ്റി പേരയ്ക്ക. വിദേശിയും നാടനുമായ ഫലവൃക്ഷങ്ങളും മത്സ്യകൃഷിക്കും പുറമെ വെണ്ട, വാഴ തുടങ്ങി പച്ചക്കറികളും ഇറച്ചി, കോഴി, പശുവും ഉൾപ്പെടെ സമൃദ്ധമാണ് ഈ കൃഷിയിടം. വെച്ചൂർ കാള, ഗീർ, നാടൻ പശു തുടങ്ങി വിവിധ തരത്തിലുള്ള പശുക്കളെയാണ് ആൻ്റപ്പൻ വളർത്തുന്നത്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറിയാണ് ഇവിടെ വളമായി ഉപയോഗിക്കുന്നത്. പ്ലാന്റിൽ നിന്ന് സ്ലറി മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ചെടികളിൽ നേരിട്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ജൈവവളമല്ലാതെ വേറെ വളപ്രയോഗം ഇല്ലെന്ന് ആൻ്റപ്പൻ പറയുന്നു. വളപ്രയോഗം വേറെ പ്രത്യേക വളമൊന്നുമില്ല. ബയോഗ്യാസിൽ നിന്ന് നമ്മുടെ കിട്ടുന്ന വേസ്റ്റുകൾ, കോഴിയുടെ വേസ്റ്റ്, ചാണകം, പശുവിൻ്റെ ചാണകം, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ സാധനത്തിന് ബയോഗ്യാസ് ഉണ്ടാക്കിയിട്ട് ആ ഗ്യാസിൽ നിന്ന് ഔട്ട് കളഞ്ഞ വെള്ളം മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് എല്ലാ ചെടികളുടെയും കടക്കെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് വെള്ളവും ഇതും കൂടി രണ്ടും മിക്സ് ചെയ്ത് തന്നെ ഒഴിക്കും. കൃഷിയിൽ മകനായ അലനും ആൻ്റപ്പനോടൊപ്പമുണ്ട്. അച്ഛനോടൊപ്പം കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്ന അലനും കൃഷിയുടെ രീതിയും മറ്റും കാണാപാഠമാണ്. നനയ്ക്കും, പിന്നെ വളമിടും, അങ്ങനെയൊക്കെ സഹായിക്കാറുണ്ട്. വിളവായ മീനുകളും പച്ചക്കറികളും മറ്റും അങ്കമാലി, ചാലക്കുടി തുടങ്ങി ചന്തകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആൻ്റപ്പന് കൃഷിയിൽ എല്ലാ സഹായവുമായി ഭാര്യ ജെസ്സിയും മകളായ അലീനയും കൂടെയുണ്ട്. ഫാമിലിയുടെ ഭാഗത്തു നിന്ന് സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ആളിപ്പോൾ മസ്കറ്റിൽ ജോലി ചെയ്യുന്നത്. ആളിപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ് കൃഷിക്ക്. ആൾക്ക് കൃഷിന് ഭയങ്കര താല്പര്യമാണ്. അതിനുവേണ്ടി